കേരളത്തിൽ വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയ ഒരു സംഭവമാണ് യു എ പി എ കേസിൽ വിദ്യാർത്ഥികളെ രണ്ട് വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തത്. ഇതെല്ലാം അടുത്ത ഒരു റിപ്പോർട്ടിൽ അവരുടെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ എന്താണ്? യു എ പി എ കേസിൽ റിമാൻഡിൽ കഴിയുന്ന സി പി ഐ എം പ്രവർത്തകർക്ക് ജാമ്യം നൽകരുതെന്നാവശ്യപ്പെട്ട് അന്വേഷണ സംഘം ഇന്ന് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകുകയാണ്. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയുടെ വിധിപ്പകർപ്പുകൾ ഉൾപ്പെടെയുള്ള രേഖകളുമായിട്ടാണ് പോലീസ് ഹൈക്കോടതിയെ സമീപിക്കുക. ഇരുവരുടെയും കസ്റ്റഡി അപേക്ഷ ഇന്ന് പോലീസ് കോഴിക്കോട് ജില്ലാ കോടതിയിൽ നൽകുന്നുണ്ട്. റിമാൻഡിൽ കഴിയുന്ന അലൻ ഷുഹൈബിനും താഹ ഫസലിനുമെതിരെ കൂടുതൽ തെളിവുകളുമായാണ് പോലീസ് ഹൈക്കോടതിയെ സമീപിക്കുക. അന്വേഷണ സംഘം ഈ വിഷയത്തിൽ വിശദമായ നിയമോപദേശം തേടി. ഇരുവരും അർബൻ മാവോയിസ്റ്റുകളാണ് എന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള ആഭ്യന്തര വകുപ്പിന്റെ രേഖകൾ ഹൈക്കോടതിയിൽ സമർപ്പിക്കാനാണ് പോലീസിന്റെ നീക്കം. 2016 തണ്ടർ ബോൾട്ട് ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ട കുപ്പു ദേവരാജന്റെയും അജിതയുടെയും ശവസംസ്കാര ചടങ്ങിലും അനുസ്മരണ പരിപാടികളിൽ പങ്കെടുക്കുന്ന ഫോട്ടോയും പോലീസ് കോടതിയിൽ ഹാജരാക്കും. ഇതിനു പുറമെ ഇരുവരുടെയും ഫേസ്ബുക്ക് പോസ്റ്റുകൾ, ഇവർ പങ്കെടുത്ത വിവിധ പരിപാടികളിലെ ഫോട്ടോ എന്നിവയും പോലീസ് കോടതിയിൽ സമർപ്പിക്കും. അതിനിടെ ഇരുവരുടെയും വീട്ടിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്ത സാധനങ്ങളുടെ രാസപരിശോധനാ ഫലത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് അടുത്ത ദിവസം പുറത്തുവരും. കൂടാതെ വിവിധയിടങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങളും പരിശോധനയും തുടരുകയാണ്. അതേസമയം ഭീകരവിരുദ്ധ സേനാ മേധാവി എസ് പി ചൈത്ര തെരേസ ജോൺ കോഴിക്കോട് സിറ്റി പോലീസിന് ചില നിർണായക രേഖകൾ കൈമാറിയിട്ടുണ്ട്. ഇതിന്ന് കോഴിക്കോട് ജില്ലാ കോടതിയിൽ കസ്റ്റഡി റിപ്പോർട്ടിനൊപ്പം സമർപ്പിക്കും. ഷഹദ് റഹ്മാൻ, 24 കോഴിക്കോട്.